അന്വേഷണാത്മക സിനിമകൾക്ക് പൊതുവെ മലയാള ചലച്ചിത്ര ആസ്വാദകർക്കിടയിൽ ആരാധകർ ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഈയൊരു ജോണറിലുള്ള സിനിമകൾ തിയേറ്ററിൽ വിജയം കാണാറുമുണ്ട്. ടൊവിനോ തോമസ് നായകനാവുന്ന ഏറ്റവും പുതിയ ചിത്രം അന്വേഷിപ്പിൻ കണ്ടെത്തും 2024 ആദ്യമിറങ്ങുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് മൂവിയാണ്. ടീസറും ട്രെയിലറും എല്ലാം കണ്ട് പ്രേക്ഷകർ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ഈ ചിത്രത്തിന് വേണ്ടി. ടൊവിനോ തോമസ് ഡാർവിൻ കുര്യാക്കോസ് കൂട്ടുകെട്ടിലൊരുങ്ങിയ ചിത്രം 9 ഫെബ്രുവരി തിയേറ്ററുകളിലെത്തും. SI ആനന്ദ് നാരായണൻ എന്ന പോലീസുകാരനായാണ് ടൊവിനോ ചിത്രത്തിൽ വേഷമിടുന്നത്. സിനിമയുടെ ട്രെയിലർ ലോഞ്ചിനിടെ തൻ്റെ വേഷത്തെക്കുറിച്ച് ടൊവിനോ പറയുന്നത് ഇങ്ങനെ: എസ്ര എന്ന സിനിമയിൽ ഞാൻ ACP ആയിരുന്നു. തരംഗത്തിൽ സസ്പെൻഷനിലുള്ള പോലീസുകാരനും കൽക്കിയിൽ ലാർജർ ദാൻ ലൈഫ് എന്ന് പറയാവുന്ന ക്യാരക്ടറായിരുന്നു. അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന ഈ സിനിമയിൽ നമുക്കേറെ പരിചയമുള്ളൊരു പോലീസുകാരനായിട്ടാണ് വേഷമിടുന്നത്. സൂപ്പർ ഹീറോ ഒന്നുമല്ല, സങ്കടം വരുമ്പോൾ കരയുകയും സന്തോഷിക്കുമ്പോൾ ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാധാരണ പോലീസുകാരൻ. ചിത്രത്തെക്കുറിച്ച് ജിനുവും വ്യക്തമാക്കി, പ്യുവർലി ഇൻവെസ്റ്റിഗേഷനാണ്. എന്നാൽ അതിനൊപ്പം തന്നെ ഇത് കണ്ടെത്താൻ പോകുന്ന ആളുകളുടെ മനോവ്യാപാരങ്ങളിലൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണിത്. നമ്മൾ അധികം സിനിമകളിൽ അത് കണ്ടിട്ടില്ല. അന്വേഷകർ അനുഭവിക്കുന്ന ഒരു സ്ട്രെസ്സുണ്ട്, നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണിത്. ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട വലിയ വിഷയമാണ്. ടൊവിനോയുടെ കഥാപാത്രം അനുഭവിക്കുന്ന വലിയ സംഘർഷമുണ്ട്. അയാളെ വിട്ടൊഴിയാതെ പിന്തുടരുന്നുണ്ട് അത് സിനിമയിലുടനീളം. അതാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും. ഇത് അന്വേഷണങ്ങളുടെ കഥ മാത്രമല്ല, അന്വേഷകരുടെ കഥ കൂടിയാണ്. ഡാർവിൻ കുര്യാക്കോസ് സംവിധാനം ചെയ്യുന്ന ചിത്രം തിയേറ്റർ ഓഫ് ഡ്രീംസിൻ്റെ ബാനറിൽ ഡാർവിൻ കുര്യാക്കോസ്, ജിനോവി എബ്രഹാം, വിക്രം മെഹ്ര, സിദ്ധാർത്ഥ് ആനന്ദ്കുമാർ എന്നിവർ ചേർന്നാണ് നിർമ്മിക്കുന്നത്. ജിനുവി എബ്രഹാം തന്നെയാണ് തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത്. പൃഥ്വിരാജ് ചിത്രം കാപ്പയ്ക്ക് ശേഷം തിയേറ്റർ ഓഫ് ഡ്രീംസ് നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും. ചിത്രത്തിൽ സിദ്ദീഖ്, ഇന്ദ്രൻസ്, ഷമ്മി തിലകൻ, ബാബുരാജ്, പ്രമോദ് വെളിയനാട്, വിനീത് തട്ടിൽ, വെട്ടുക്കുളി പ്രകാശ്, നൻപകൽ നേരത്ത് മയക്കം എന്ന ഫിലിമിലൂടെ ഫേമസായ രമ്യ സുവി എന്നിവരും പ്രധാന താരങ്ങളായി എത്തുന്നു. ചിത്രത്തിൽ രണ്ട് പുതുമുഖ നായികമാരെയും അവതരിപ്പിക്കുന്നുണ്ട്. 1990കളുടെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ചിത്രത്തിനായി മലയാള സിനിമ അധികം കണ്ടു പരിചയിച്ചിട്ടില്ലാത്ത ലൊക്കേഷനുകളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. സന്തോഷ് നാരായണനാണ് സിനിമയുടെ സംഗീതമൊരുക്കിയിരിക്കുന്നത്. തങ്കം സിനിമയുടെ ക്യാമറാമാനായിരുന്ന ഗൗതം ശങ്കറാണ് ഛായാഗ്രഹണം. കൂടുതൽ എൻ്റർടൈൻമെൻറ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.